ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ഓഫ് എസ് സെഞ്ചുറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റംദാൻ സ്പെഷ്യൽ ഒരു ലാന്തകനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലേ. നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു സ്ക്വയർ ബോട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജാക്ക് ഡാനിയലിൻ്റെ ഒരു ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിലിൻ്റെ അടിഭാഗം ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുത് മണ്ണെണ്ണയിൽ മുക്കി കത്തിച്ചിട്ട് ആ ഒരു മെത്തേഡിലാണ് ഇത് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ റൗണ്ട് ബോട്ടിലൊക്കെ കട്ട് ചെയ്യണ വെച്ചാൽ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ സ്ക്വയർ ബോട്ടിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലാസ് കട്ടർ ഉപയോഗിക്കാവും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ബോട്ടിൽ അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അടിഭാഗം കണ്ട നന്നായിട്ട് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാൻഡ് പേപ്പറൊക്കെ വെച്ച് ഉറയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ മുറിവാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി എടുത്തു. അടുത്തതായി ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് കണ്ടോ, ആ ക്രിസ്മസിന് നമ്മൾ ആ കറങ്ങണ ബൾബ് വാങ്ങി. ആ ഒരു ബൾബാണ് പഴയത് വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ടോപ്പ് പോർഷൻ്റെ സ്ക്രൂ ഒക്കെ ഊരിയിട്ട് നമ്മളതങ്ങനെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിനെ കണ്ടോ, നമ്മൾ അതിൻ്റെ പിൻഭാഗത്ത് അതൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബോട്ടിലെ നെക്കിൽ വെച്ച് നോക്കുമ്പോൾ കയറിയിരിക്കാൻ പാകത്തിൽ അങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്തത്. ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു പാർട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉപ്പിടുക ടോപ്പ് പോർഷനോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്താ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പൗഡർ ഇടപ്പട മുകളത്തെ ഭാഗം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു പെയിൻറ് ഇടപ്പട മൂടിയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടു, ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ആ പോർഷൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനാണ്. ഞാൻ ഒരു എടുത്തിട്ടുള്ള മെറിൻ്റെ ബോട്ടിലിൻ്റെയാണ്. അപ്പോൾ അത്യാവശ്യം അത് വലുപ്പത്തിൽ തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതേപോലത്തെ ഒരു അടപ്പാണ്. ഇതിൽ കണ്ടോ, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് ആ പോർഷൻ അങ്ങനെ ഇരിക്കുന്ന തരത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ കാർഡ്ബോർഡ് വട്ടത്തിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ 5 മില്ലിമീറ്റർ വീതിയിൽ കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മുകളത്തെ ഭാഗം ചീന്തി കളഞ്ഞപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടി. ഇതിൻ്റെ അളവ് കണ്ടോ, നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പോർഷൻ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് വലുപ്പത്തിലാണ് നിൽക്കണം. ആ ഒരു അളവിൽ വേണം നമ്മൾ ഈ സർക്കിൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു അടപ്പും വേണം. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പോർഷൻ്റെ മുകളിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ അവിടെ ഫെവിക്കോളും വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളൊരു ആൻറ്റിക് മോഡലാണ് ഈ റാന്തൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിന് അതിൻ്റെ പാറ്റേൺ അതിൽ വരാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമുക്കങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ എല്ലാ ഭാഗത്തും അങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ അടപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പോർഷൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫ്ലക്സ് ക്യൂക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം നമുക്ക്. പക്ഷേ ഫെവിക്കോളിനേക്കാളും നല്ലത് ഫെവി ബോണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒട്ടിക്കാനായിട്ട്. കുറച്ച് സമയം പിടിക്കാതെ ഒട്ടാനായിട്ട്, പക്ഷേ ഒട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോരുന്നില്ല, നന്നായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ അതങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ കാർഡ്ബോർഡിന് മുകളിലേക്ക് ഈ ഒരു പോർഷൻ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മളത് ഒട്ടിക്കുമ്പോൾ ഏകദേശം കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഒരേ ഗ്യാപ്പായിട്ട് തന്നെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിൻ്റെ അടിയിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പോർഷനും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഇതേപോലെ അങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അടപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യണത് റാന്തലിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് ഈ ഭാഗത്ത് വെച്ചിട്ട് അതും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്കതിൽ പെയിൻ്റ് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ബ്ലാക്ക് അക്രിലിക് കളർ അങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫിനിഷിങ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു ജഗ്ഗിൻ്റെ അടപ്പാണ്. ഇതിൽ നമ്മുടെ ബോട്ടിൽ അങ്ങനെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ബോട്ടിലിനൊരു ബേസ് കൊടുക്കാനായിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ട നമ്മുടെ ബോട്ടിൽ അതിൽ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ അടപ്പിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട, അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ആ അടപ്പ് അതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബോട്ടിൽ അതിൽ ഇറക്കി വെക്കുമ്പോൾ കണ്ട ചെറുതായിട്ട് നമ്മുടെ അടപ്പ് വളയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈറ്റ് കൂടുതലാണ് നമ്മുടെ അടപ്പ്. അപ്പോൾ നമ്മൾ അതൊന്ന് കുറച്ച് ഉരുക്കിയിട്ട്, രണ്ട് സൈഡ് ഉരുക്കിയിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം കറക്റ്റ് ഫിറ്റായിരിക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ ഞാൻ ആ രണ്ട് സൈഡും ചെറുതായിട്ടങ്ങനെ ഉരുക്കിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് തന്നെ അതിലിരിക്കുന്നുണ്ട്, നന്നായിട്ട് ഫിക്സായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ബോട്ടിലെ നെക്ക് പോർഷനിൽ വെക്കാനായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു കാർബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് കാർബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും കണ്ടോ ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലെ നെക്കിൽ ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിനാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ബോട്ടിലെ നെക്കിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് MCയിലാണ്. അപ്പോൾ ഇതിലത്തെ രണ്ട് സാധനങ്ങൾ നമ്മൾ തുല്യ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലേ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഇങ്ങനെ ബോൾസ് പോലെ ഉരുട്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പാനറുടെ ടോപ്പ് പോർഷൻ വെച്ചിട്ടൊരു പാറ്റേണാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ക്ലേ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ മാലമുത്തോ നമ്മുടെ കയ്യിൽ കാർബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ വെട്ടിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ആ ഡിസൈൻ അതേപോലെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് കുറച്ച് മാലമുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് മാലമുത്ത് ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം അതും കൂടി ഒന്ന് ചെയ്യാം. മാലമുത്തുകൾ നമ്മളപ്പോൾ നന്നായിട്ട് തന്നെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതേപോലത്തെ കാർബോർഡിൻ്റെ ചട്ടയാണ്. അപ്പോൾ ഞാൻ അധികം കട്ടിയില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ആ കാർബോർഡ് പീസസ് നമ്മൾ ആ ബോട്ടിൽ അങ്ങനെ വെച്ച് നോക്കുകയാണ് അതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അത് നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനത്തെ നമുക്ക് 4 പീസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആ 4 പീസസ് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ ഈ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇങ്ങനെ ഒരു ബാൻഡ് പോലെ കൊടുക്കാനും വേണം. പിന്നെ ഒരു ആർച്ച് പോലെ നമ്മളൊരു ഷേപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം പള്ളിയുടെ ടോപ്പ് പോർഷൻ്റെ പോലത്തെ ഒരു സ്റ്റെൻസിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ. ഈ ഒരു അളവിലാണ് നമ്മളത് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് വേണം നമുക്കൊരു ആർക്ക് പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. അടുത്തായിട്ട് ഞങ്ങൾ ഗോൾഡൻ കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ പോർഷൻസിനൊക്കെ ഇതൊന്നും അടിച്ചു കൊടുക്കാം. MCയിലൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബേസിന് നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ 2 സ്ക്രൂ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസിലേക്ക് നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാനാണ്. പിന്നെ MCയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. നമുക്ക് MCയിൽ വെച്ചിട്ട് ഇതെങ്ങനെ ടൈറ്റ് ചെയ്യാൻ നോക്കാം.
ബോട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പോർഷനിലാണ് സ്ക്രൂ വേണ്ടതെന്ന് നമുക്ക് നോക്കുക. എന്നിട്ട് ആ ഭാഗം നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരയ്ക്കുക. എന്നിട്ട് നമ്മൾ MC അങ്ങനെ അവിടെ വെച്ച് കൊടുത്തിട്ട് എത്രത്തോളം തിക്നെസ്സിൽ വേണം വെച്ചാൽ അത്രത്തോളം വെക്കുക. എന്നിട്ട് എക്സ്ട്രാ പോർഷനൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ആ സ്ക്രൂ പതുക്കെ അങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് അതിൽ ആ ത്രെഡ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ കറക്റ്റ് ത്രെഡായി വന്നോളും, നമ്മുടെ ബോട്ടിൽ അത് നന്നായിട്ട് ഒട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്ക്രൂ ഇട്ടിട്ട് അഴുക്കി ഒരുക്കെ എളുപ്പത്തിൽ ചെയ്യാം. നമ്മുടെ ബൾബൊക്കെ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ബൾബ് ഇടുന്നില്ല, നിങ്ങളുടെ കയ്യിൽ LED ബൾബൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നേരിട്ടിട്ട് LED ബൾബ് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡിലും അങ്ങനെ സ്ക്രൂ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളുണ്ടാക്കിയ ബേസിന് നമുക്ക് കുറച്ച് കോപ്പർ കളർ അങ്ങനെ കൊടുക്കാം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ആ ജഗ്ഗിൻ്റെ അടപ്പ് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പാറ്റേൺസൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ അടപ്പിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മളെല്ലാ ഭാഗത്തും കണ്ടു കോപ്പർ കളർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആൻറ്റിക് ലുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. MC നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട സ്ക്രൂ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അഴിക്കാനും അതേപോലെ ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഗ്ലാസ് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ആർച്ചുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ആർച്ചുകൾ നാല് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷമാണ് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആ എഡ്ജ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ എഡ്ജ് നമ്മൾ MC വെച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് അപ്പോൾ MC ആ ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആർച്ചുകൾ ആദ്യം ഒട്ടിച്ച ശേഷമാണ് നമ്മൾ ആ എഡ്ജ് ഒട്ടിക്കുന്നത്. അപ്പോൾ എഡ്ജ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് എഡ്ജൊക്കെ ഒന്ന് മടക്കി കൊടുക്കുകയാണെങ്കിൽ കാർബോർഡിൻ്റെ എളുപ്പമായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷമാണ് നമ്മൾ ആ മുകളിലും താഴെയാണ് നീളത്തിലായിട്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഗോൾഡൻ കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബേസ് അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അതായിട്ട് അത്ര മാച്ചായിട്ട് തോന്നിയില്ല. അപ്പം ഞാനൊരു കോട്ട് കോപ്പർ കളറും കൂടി അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ MC നമ്മളങ്ങനെ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ കുപ്പിയുടെ ടോപ്പ് പോർഷനിലായിട്ട് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അതിലും അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാൻഡിലിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത മോർഫോസ് കുപ്പിയുടെ അടപ്പാണ്. അതിൽ കണ്ടോ കമ്പി അങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മളൊരു ഹാൻഡിൽ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നടുവിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബൾബ് ഇടുമ്പോൾ അതിൻ്റെ വയറെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡിലിന് ആ വള്ളി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. മോർഫസ് കുപ്പിയുടെ അടപ്പ് കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ കുപ്പിക്ക് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഗമ്മൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ട് തന്നെ ഇരുന്നോളൂ. അടുത്തായിട്ട് നമുക്ക് ആ കുപ്പിയുടെ ടോപ്പ് പോർഷൻ ഒന്ന് അറേഞ്ച് ചെയ്യണം. ആദ്യം നമ്മൾ ഈ കാർബോർഡ് അങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ആ ടോപ്പ് പോർഷൻ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബേസ് ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ബേസ് ഭാഗം കൂടി വെച്ച് കൊടുത്തപ്പോൾ ഏകദേശം കുറേ ആന്തലിൻ്റെ മോഡൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ക്രൂവും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഞാൻ ആ സ്ക്രൂവും കൂടി അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബൾബും കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയുണ്ട് കാണാമെന്ന് നോക്കാം.
ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള സാധാ ബൾബാണ്. നിങ്ങൾക്ക് CFLO അല്ലെങ്കിൽ കറണ്ട് പോയ കത്തണ ബൾബോ അതൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും അത്. അപ്പോൾ നമുക്ക് ബൾബൊന്ന് സെറ്റ് ചെയ്യാം. കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്ക്രൂ അഴിക്കാനും ഇടാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ബൾബ് ഫ്യൂസായ മാറ്റാനൊക്കെ എളുപ്പമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫിനിഷിങ് കിട്ടും നമ്മുടെ വർക്കിന്. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല രസമുണ്ട്. വാർണിഷ് അടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളുടെ ബൾബൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബൾബ് അങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ കുറച്ച് ഡീറ്റെയിലായിട്ട് പോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുപ്പി മുറിക്കാൻ പ്രയാസമൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ കുപ്പി അങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. ബൾബൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് തീർന്നു. വീഡിയോ ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തന്നെ ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക. അതിലോളെന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.